എല്ലാവർക്കും ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. നമ്പർ 1, റഷ്യയുടെ രഹസ്യ വിമാനമായ സുഖോയി 75 ഇന്ത്യയിലെത്തുന്നു. റഷ്യ തങ്ങളുടെ ഏറ്റവും നൂതന വിമാനമായ സുഖോയി 75 ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു. നമ്പർ 2, DRDOയുമായി ചേർന്ന് TVS ആൻഡ് സൺസ് പ്രതിരോധ നിർമ്മാണത്തിനൊരുങ്ങുന്നു. ഇന്ത്യയ്ക്കായി തദ്ദേശീയ AWACS നിർമ്മിക്കാൻ TVS ആൻഡ് സൺസ് DRDOയുമായി കൈകോർക്കുന്നു. നമ്പർ 3, ശ്രീലങ്ക വഴിയുള്ള ചൈനയുടെ ഭീഷണിക്ക് മറുപടി നൽകി ഇന്ത്യ. ശ്രീലങ്കയ്ക്കടുത്തുള്ള തമിഴ്നാട് തുറമുഖത്ത് INS സിന്ധു ശാസ്ത്രയെ ഇന്ത്യ വിന്യസിക്കുന്നു. നമ്പർ 4, പ്രോജക്റ്റ് 75 ഇന്ത്യയ്ക്ക് കീഴിൽ 6 പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റോസ്റ്റെക് സ്റ്റേറ്റ് കോർപ്പറേഷൻ റഷ്യയുടെ ഏറ്റവും നൂതന യുദ്ധവിമാനത്തിന്റെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിനു പുറമെ കഴിഞ്ഞ ദിവസം ഈ വിമാനത്തിന്റെ എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം അവർ പുറത്തുവിടുകയും ചെയ്തു. 18 ടൺ വരെ ടേക്ക് ഓഫ് ഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ സിംഗിൾ എഞ്ചിൻ ലൈറ്റ് തന്ത്രപരമായ വിമാനമാണ് സുഖോയി 75 എന്ന് പറയപ്പെടുന്നു. ഇവയ്ക്ക് MACH 2 പരമാവധി വേഗത വരെ കൈവരിക്കാൻ കഴിയും. കൂടാതെ പുതിയ ഇസ്രേലിയ 30 എഞ്ചിൻ ഉപയോഗിച്ച് ഈ വിമാനം സജ്ജീകരിച്ചിരിക്കുന്നു. റഷ്യ പുറത്തിറക്കിയ പ്രൊമോഷണൽ വീഡിയോയിൽ പറയുന്നത് പോലെ അർജന്റീന, ഇന്ത്യ, വിയറ്റ്നാം, UAE എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കയറ്റുമതിയെ ലക്ഷ്യമിട്ടാണ് സുഖോയി 75 നിലവിൽ റഷ്യ വികസിപ്പിക്കുന്നത്. അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് 2 പ്രോഗ്രാമിന്റെ റഷ്യൻ എതിരാളിയായി സുഖോയി 75 കണക്കാക്കപ്പെടുന്നു. എന്നാൽ F-35 12 ടൺ ഭാരവും റഷ്യയുടെ തന്നെ സുഖോയി 57 4 ടൺ ഭാരവും കുറവാണ് ഈ പുതിയ വിമാനത്തിന്. റഷ്യൻ വ്യോമസേനയുടെ MiG-29, Sukhoi-27 എന്നീ 4th generation വിമാനങ്ങളെ സുഖോയി 75 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും. അതിനൊപ്പം ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ആദ്യ ലക്ഷ്യ ഉപഭോക്താവായി റഷ്യ നിലവിൽ കണക്കാക്കപ്പെടുന്നത്. 114 യുദ്ധവിമാനങ്ങൾക്കായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ MMRCA ടെൻഡറിനായി റഷ്യ ഇതിനോടകം തന്നെ MiG-35, Sukhoi-35 എന്നിവ വാഗ്ദാനം ചെയ്തിരുന്നു. കാലതാമസം കാരണം RFP ഘട്ടത്തിലെത്താൻ കഴിയാത്ത ഇന്ത്യയുടെ MMRCA ടെൻഡറിലേക്ക് സുഖോയി 75 പ്രവേശനം മികച്ചതായിരിക്കും. എന്നാൽ ഈ ടെൻഡറിലേക്കുള്ള റഷ്യൻ 5th generation യുദ്ധവിമാനത്തിന്റെ വരവ് അമേരിക്കൻ F-18, F-21 യുദ്ധവിമാനങ്ങൾക്കും ഫ്രാൻസിന്റെ റാഫേലിനും വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. സുഖോയി 75 ഇപ്പോഴും വികസന ഘട്ടത്തിലുള്ള ഒരു 5th generation യുദ്ധവിമാനമാണ്. MAX 2021 പ്രദർശിപ്പിച്ച മോഡൽ വിമാനത്തിന്റെ യഥാർത്ഥ പ്രോട്ടോടൈപ്പാണോ അതോ വിമാനത്തിന്റെ പൂർണ്ണ തോതിലുള്ള മോഡലാണോ എന്നത് ഇപ്പോഴും ഉറപ്പുവന്നിട്ടില്ല. ടെക്നോളജി ട്രാൻസ്ഫർ കരാറിലെ ഭിന്നതകൾ കാരണം ഇന്ത്യ റഷ്യയുമായുള്ള സുഖോയി 57 പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു. മാത്രമല്ല, കൂടുതൽ ഫ്രഞ്ച് റാഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിനായി ഫ്രാൻസ് തങ്ങളുടെ റാഫേലിന്റെ ഏറ്റവും നൂതന പതിപ്പായ F-4 വാഗ്ദാനം ചെയ്തിരുന്നു. സുഖോയി 75 2030 മാത്രമേ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുള്ളൂ എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യയുടെ അഭിമാന പദ്ധതികളായ AMCA, Tejas MK2 എന്നിവ ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തിച്ചേരും. കൂടാതെ സുഖോയി 75 വാഗ്ദാനം ചെയ്യുന്ന അതേ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും വഹിക്കുന്ന ഒരു നൂതന വിമാനമായ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ഇന്ത്യ നിലവിൽ നിർമ്മിക്കുന്നു. അതിനാൽ MMRCA വഴി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്താലും സുഖോയി 75 ഇന്ത്യ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നതാണ് സത്യം. അടുത്ത അപ്ഡേറ്റ് നോക്കാം. TVS ആൻഡ് സൺസിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായങ്ങളുടെ ഒരു കൺസോർഷ്യം എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വാഹനം നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. ഇത് ഫലപ്രദമാകുകയാണെങ്കിൽ തദ്ദേശീയ AWACS ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ 5th രാജ്യമായി ഇന്ത്യ മാറും. വൻ നിക്ഷേപം ആവശ്യമുള്ള ഈ നിർദ്ദേശത്തിനായി ഒരു വെണ്ടർ എക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിന് തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചർച്ച നടക്കുന്നുണ്ടെന്ന് TN Aerospace ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനായുള്ള ചർച്ചകൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ്.
എന്നാൽ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി മെയ്ഡ് ഇൻ ഇന്ത്യ എസ് പി വി സൃഷ്ടിക്കുകയാണ് നിലവിലെ ലക്ഷ്യമെന്നൊരു ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. എസ് പി വി യൂണിറ്റ് സജ്ജീകരിക്കുന്നതിന് ടി വി എസ് ആൻഡ് സൺസിന് മുൻതൂക്കം നൽകുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതൊരു നിക്ഷേപം ചെലുത്തുന്ന ബിസിനസ് ആയതുകൊണ്ട് ചെന്നൈ ആസ്ഥാനമായുള്ള സംഘം പ്രതിരോധ ഗവേഷണ വികസന സംഘടന, സംസ്ഥാന സർക്കാർ എന്നിവരുമായി ചർച്ച നടത്തി വരികയാണ്. 400 കിലോമീറ്റർ റേഞ്ചും 360 ഡിഗ്രി റഡാർ കവറേജുമുള്ള 2 ഇസ്രായേലി ഫാൽക്കൺ അവാക്സും നിലവിൽ 2 തദ്ദേശീയ നേത്ര AEW&C വിമാനങ്ങളും വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക അന്തർവാഹിനിയായ INS സിന്ധു ശാസ്ത്രയെ ശ്രീലങ്കയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ VO ചിദംബനാർ പോർട്ട് ട്രസ്റ്റിൽ നിലവിൽ വിന്യസിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ INS സിന്ധു ശാസ്ത്രയുടെ വരവ് ദക്ഷിണേന്ത്യൻ തീരസംരക്ഷണ സേനയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനും ഇന്ധനം നിറയ്ക്കുന്നതിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി അന്തർവാഹിനി തൂത്തുക്കുടി ഡോക്ക്യാർഡിൽ ഡോക്ക് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിൽ നടക്കുന്ന യുദ്ധ റിഹേഴ്സലിനായി ഈ അന്തർവാഹിനി എത്തിയതായിരിക്കുമെന്നും പറയപ്പെടുന്നു. INS സിന്ധു ശാസ്ത്ര ഒരാഴ്ചത്തേക്ക് കൂടി തൂത്തുക്കുടി തുറമുഖത്ത് ഡോക്ക് ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ നാവികസേന ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തന കാര്യങ്ങളിൽ പ്രതികരിക്കില്ലെന്നും ഹൈക്കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു. ശ്രീലങ്കയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ നാവികശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന അടുത്തിടെ ആരംഭിച്ചിരുന്നു. ഇതിനായി ചൈനീസ് കമ്പനികൾ ശ്രീലങ്കയിലെ തുറമുഖങ്ങൾ ലീസിനെടുത്തിരുന്നു. ഇന്ത്യയുടെ വടക്കൻ ഭാഗമായ ലഡാക്കിലെ പിരിമുറുക്കങ്ങൾ ഇതുവരെ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ലഡാക്കിൽ സൈനികരെ വിന്യസിക്കുന്നതിനൊപ്പം ശ്രീലങ്കയുടെ തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ത്യൻ നാവികസേനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യൻ നാവികസേനയ്ക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും ഒരു പ്രധാന പ്രോത്സാഹനമാകുന്ന പ്രോജക്റ്റ് 75i പദ്ധതിക്ക് കീഴിൽ 6 പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് $50,000 കോടി വിലമതിക്കുന്ന ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. 6 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ ഇന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. മസഗോൺ ഡോക്ക്യാർഡ്സ് ലിമിറ്റഡ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്നീ കമ്പനികൾക്കാണ് ടെൻഡർ നൽകിയിരിക്കുന്നത്. തന്ത്രപരമായ പങ്കാളികളായി തിരിച്ചറിഞ്ഞ ഈ 2 ഇന്ത്യൻ കമ്പനികൾ ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ദക്ഷിണ കൊറിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 5 ആഗോള ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളിൽ നിന്നും ഒരു നിർമ്മാണ പങ്കാളിയെ തിരഞ്ഞെടുക്കും. June 4 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ ഏറ്റെടുക്കൽ സമിതിയുടെ യോഗത്തിലാണ് ടെൻഡർ നൽകാനുള്ള അനുമതി അല്ലെങ്കിൽ നിർദ്ദേശത്തിനുള്ള അപേക്ഷ നൽകിയത്. പ്രോജക്റ്റ് 75i പദ്ധതി പ്രകാരം നാവികസേന 6 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കും. ഇത് മുംബൈയിലെ മസഗോൺ ഡോക്ക്യാർഡ്സ് ലിമിറ്റഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളെക്കാൾ വലുതും നൂതനവുമായിരിക്കും. ഈ അന്തർവാഹിനികളിൽ ഹെവി ഡ്യൂട്ടി ഫയർ പവർ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് കുറഞ്ഞത് 12 ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും വഹിക്കാൻ കഴിയും. ഇന്ത്യയെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദന കേന്ദ്രമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കൂടാതെ സായുധ സേനയുടെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തിയുള്ള ഒരു വ്യാവസായിക ഗവേഷണ വികസന എക്കോസിസ്റ്റം സ്ഥാപിക്കാനും ഇതുവഴി ഇന്ത്യ ലക്ഷ്യമിടുന്നു.